തനിക്ക് ആദ്യമായി ജോലി നൽകിയ ഡോക്ടർ തലത്തിന്റെ ഭാര്യയായ മിസസ് തലത്തിനെ അന്വേഷിച്ച് വർഷങ്ങൾക്ക് ശേഷം സുധീർ എന്ന യുവാവ് എത്തുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തയാളുടെ നിർദ്ദേശമനുസരിച്ച് സുധീറിൻ്റെ അന്വേഷണം വന്ന് നിൽക്കുന്നത് പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിലുള്ള മുന്നിൽ തുളസിത്തറയും ചെത്തിയും മഞ്ഞമന്താരവും വെള്ളക്കോളാമ്പിയും നിറഞ്ഞ ഒരു പുരാതനമായ വീടിന് മുന്നിലാണ്. വീടിൻ്റെ മുൻവശം അടഞ്ഞു കിടക്കുകയായിരുന്നു. സുധീർ വാതിലിൽ മുട്ടി. അകത്ത് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരങ്ങൾ താണ്ടി താനിവിടെ വന്നത് വെറുതെ ആയല്ലോ എന്നോർത്ത് അയാൾക്ക് വിഷമമായി. അയാൾ വീണ്ടും കഥകിൽ ശക്തിയായി മുട്ടി. ഇവിടെ ആരുമില്ലേ? അയാൾ ചോദിച്ചു. അപ്പോൾ അകത്തുനിന്നും പതിഞ്ഞ ഒരു കാൽപെരുമാറ്റം കേട്ടു. വാതിൽ പതിയെ തുറക്കപ്പെട്ടു. മുന്നിൽ നരച്ച തലമുടിയുള്ള കൃശമായ ശരീരത്തോടും നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയും അണിഞ്ഞ ഒരു വൃദ്ധ. സുധീർ ആ വൃദ്ധയെ മിഴിച്ചു നോക്കി. ആളെ മനസ്സിലാവാതെ വൃദ്ധയും സുധീറിനെ നോക്കി. താൻ അന്വേഷിക്കുന്ന മിസിസ് തലത്തുമായി ആ വൃദ്ധയ്ക്ക് യാതൊരു സാമ്യവും കാണാത്തതിനാൽ അയാൾ ക്ഷമ ചോദിച്ച് മടങ്ങാനൊരുങ്ങുന്നു. എന്നാൽ വൃദ്ധ അയാളുടെ സ്വരം കൊണ്ട് സുധീറിനെ മനസ്സിലാക്കി. അത് മിസിസ് തലത്ത് തന്നെയായിരുന്നു. അവർ അയാളെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും പരസ്പരം കരഞ്ഞു. പിന്നീട് സുധീറിൻ്റെ ചിന്തകളിലൂടെയാണ് മിസിസ് തലത്തിൻ്റെ ഇന്നലകൾ വായനക്കാർക്ക് മനസ്സിലാവുന്നത്. ഡോക്ടർ തലത്ത് എന്ന ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച അന്നാണ് സുധീർ മിസിസ് തലത്തിനെ ആദ്യമായി കാണുന്നത്. ഡോക്ടർ തലത്തിനും മിസിസ് തലത്തിനും സുധീർ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. 4 മക്കളുള്ള അവർക്ക് 5ാമത്തെ പുത്രനായി സുധീർ മാറി. കാലങ്ങൾ കടന്നതോടെ ഡോക്ടർ തലത്ത് ജോലിയിൽ നിന്നും വിരമിക്കുകയും ശേഷം മരണപ്പെടുകയും ചെയ്തു. സുധീർ ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ നേടി വിവിധ രാജ്യങ്ങളിൽ മാറി മാറി താമസമാക്കി. അങ്ങനെ അവർക്കിടയിലെ ആശയവിനിമയം കുറഞ്ഞു. ആ കുടുംബത്തോടുള്ള കടപ്പാട് കൊണ്ടാണ് ഇപ്പോൾ മിസിസ് തലത്തിനെ കാണാനായി സുധീർ എത്തിയിരിക്കുന്നത്. സുധീറിനെ കാപ്പിയെടുക്കാനായി മിസിസ് തലത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ പണ്ടത്തെ മിസിസ് തലത്തിനെക്കുറിച്ച് സുധീർ ആ നിമിഷം ഓർക്കുന്നു. അലങ്കാരങ്ങളും അന്തസ്സും സംഭാഷണവും സൽക്കാരവും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു അവരുടെ സ്വീകരണമുറി. ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസിഡർ എന്നാണ് മിസിസ് തലത്തിനെ വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും വിളിച്ചിരുന്നത്. അവരുടെ ഭാവത്തിനും നടപ്പിനും ഒരു മഹാറാണിയുടെ അന്തസ്സുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ തലത്ത് മരിച്ചതോടുകൂടി അവർ തിരിച്ച് നാട്ടിലേക്കെത്തുന്നു. ഇപ്പോൾ ആ കൊച്ചു വീട്ടിൽ അവർ തനിച്ചാണ്. ഭർത്താവ് മരിച്ചിട്ടും 4 മക്കൾ 4 വഴിക്ക് പോയിട്ടും ജീവിത രീതികൾ മാറിയിട്ടും അവർ ഒരു യജമാനത്തിയായി ജീവിക്കുന്നു. ചക്രവർത്തനയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുന്നിലും തലകുനിക്കില്ല, സുധീർ ഓർക്കുന്നു. മാഡം, ഇതുപോലൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുമെന്ന് കരുതിയില്ല എന്ന് സുധീർ പറയുമ്പോൾ, എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ഇതിലും മോശമായ രീതിയിലാണ് ഞാൻ വളർന്നത് എന്നാണ് അവർ മറുപടി പറയുന്നത്. മിസസ് തലത്തിന് 4 മക്കളുണ്ട്. എന്നാൽ ഇന്ന് അവർ തനിച്ചാണ്. മിസസ് തലത്ത് കുട്ടികളെ പ്രസവിച്ചെന്നു മാത്രം. മുല കൊടുത്തിട്ടില്ല, താരാട്ടു പാടിയിട്ടില്ല, വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്തു വരും. ഇതായിരുന്നു അവരുടെ മാതൃത്വം. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ഒരു സൊസൈറ്റി ലേഡിയായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർ നമ്മുടെ സംസ്കാരം പാടെ മറന്നിരുന്നു. ഒന്ന് ആസ്വദിച്ച് ചിരിക്കുവാനോ കരയുവാനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല. എല്ലാം കൃത്രിമത്വം നിറഞ്ഞ ഒരു ജീവിതം. അത്തരത്തിലുള്ള ഒരു പ്രൗഢ വനിതയാണ് തനിക്ക് മുന്നിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് സുധീറിന് ഓർമ്മ വന്നത്. മിസസ് തലത്ത് കൊണ്ടുവന്ന ചായയും പലഹാരവും കഴിച്ച് തൻ്റെ അമ്മയുണ്ടാക്കിയത് പോലെയുണ്ടെന്ന് സുധീർ പറയുന്നു. മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് മിസിസ് തലത്ത് തലകുനിച്ചു. താനും ഇത്രയും താല്പര്യപൂർവ്വം ആർക്കുമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അവർ വീണ്ടും മറുപടി പറയുന്നത്. ഡോക്ടർ തലത്തുണ്ടായിരുന്നപ്പോൾ പറയുമായിരുന്നു, ഭാരത സ്ത്രീകൾ ഭാഗ്യവതികളാണ്, അവർ കൊടുക്കാൻ പഠിച്ചവരാണ്, അതുകൊണ്ടാണ് അവർ എന്നും സംതൃപ്തരായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരിക്കൽ ന്യൂയോർക്കിൽ വെച്ച് തനിക്കുണ്ടായ ഒരു അനുഭവം സുധീറിനോട് അവർ പറയുന്നുണ്ട്. അവിടെ ഒരു പാർക്കിൽ വന്നിരിക്കാറുള്ള നീണ്ടുമെലിഞ്ഞ് ലേശം കൂനും വിറയലുമുള്ള ഒരു വൃദ്ധൻ തന്നോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ കാണുന്നവരാണോ എന്ന്. മിസസ് തലത്തിന് അങ്ങനെ ആയിരുന്നില്ലെങ്കിലും അവർ വെറുതെ തലകുലുക്കി. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് തൻ്റെ അവസ്ഥയോർത്തപ്പോൾ കൊടുത്തത് മാത്രമേ നേടാനൊക്കെ എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവുന്നു. ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നവർ സുധീറിനോട് പറഞ്ഞു. ഇതിനു മറുപടിയായി സുധീർ പറയുന്നത്, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു എന്ന് കരുതിയാൽ മതി എന്നാണ്. ഡോക്ടർ തലത്ത് മരിച്ചതിനു ശേഷം മക്കൾ വന്ന് വിളിച്ചിട്ടും മിസസ് തലത്ത് അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. നാളെ താൻ അവർക്കൊരു ഭാരമാകുമെന്നവർ കരുതുന്നു. ആരെയും ആശ്രയിക്കാതെ കഷ്ടപ്പെടുത്താതെ മരണം വരെ ഞാനായി കഴിയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ സുധീറിന് വൃദ്ധയോടൊരു ബഹുമാനമുണ്ടാക്കി. അവരുടെ ഉള്ളിൽ ഒരു മാഡം തലത്തെ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. കഥയുടെ അവസാന ഭാഗത്ത് സുധീർ വൃദ്ധയോട് യാത്ര ചോദിക്കുമ്പോൾ അവർ പറയുന്നു, മാഡം തലത്ത് മരിച്ചു, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്നു പറഞ്ഞാലേ ഈ നാട്ടുകാർക്ക് അറിയൂ. ശേഷം സുധീറിനെ അനുഗ്രഹിച്ചുകൊണ്ട് അയാളോട് പറയുന്നുണ്ട്, തൻ്റെ ഭാര്യയോട് പറയണം, കുട്ടികളെ ബോർഡിങ്ങിലാക്കരുത്, ആയയെ വയ്ക്കരുത്, അമ്മ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം, എങ്കിലേ അവിടെ ഒരു ആത്മബന്ധമുണ്ടാകൂ. നിന്റെ ഭാര്യയെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ വാർദ്ധക്യത്തിൽ നമുക്ക് കൂട്ടിനായി ഉണ്ടാവുകയുള്ളൂ. ഇനി നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായെന്ന് വരില്ല, എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണമെന്നാണ് മിസ്സിസ് തലത്തെ സുധീറിനോട് അവസാനമായി പറയുന്നത്. സുധീർ പടിയിറങ്ങുമ്പോൾ വാതിക്കലിൽ കണ്ടത് മാടൻ തലത്തിനെയായിരുന്നില്ല, ലേഡിയെയോ സാമൂഹിക പ്രവർത്തിക്കുകയോ അല്ല കണ്ടത്. പകരം അമ്മ, വെറും ഒരു അമ്മ, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. അമ്മേ, ഭവതി ഭാഗ്യവതിയാണ്, അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. കഥയുടെ അവസാന ഭാഗത്ത് മിസ്സിസ് തലത്ത് അല്ലെങ്കിൽ മാഡം തലത്ത് ഒരു തിരിച്ചറിവിൻ്റെ പാതയിലെത്തി നിൽക്കുകയാണ്. സുധീറിൻ്റെ ഭാര്യയ്ക്ക് നൽകാനുള്ള ഉപദേശം അതുകൊണ്ട് തന്നെയാണ്. കുറ്റബോധത്തോടും വേദനയാലും നീറുന്ന മനസ്സുമായിട്ടാണ് മിസ്സിസ് തലത്ത് ഇവിടെ നിൽക്കുന്നത്. തനിക്ക് തൻ്റെ അച്ഛനമ്മമാർക്കോ തൻ്റെ മക്കൾക്കോ വേണ്ടി ജീവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവും കുറ്റബോധവും അവരിൽ വേദന ഉളവാക്കുന്നു. കഥയുടെ അവസാനം മിസ്സിസ് തലത്ത് മരിച്ചുപോയി, ഇവിടെ നിൽക്കുന്നത് കുഞ്ഞുകുട്ടിയമ്മയാണ് എന്ന് പറയുന്നതിലൂടെ അവരുടെ മാനസികമായിട്ടുള്ള മാറ്റം തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഇതാണ് മാഡത്തിൻ്റെ വിശ്വരൂപം അല്ലെങ്കിൽ യഥാർത്ഥ രൂപം. ഇവിടെ അവർ ഏറെ വൈകിയാണെങ്കിലും സ്ത്രീയുടെ വിശ്വരൂപം അമ്മ എന്ന ഭാവമാണെന്ന് തിരിച്ചറിയുന്നു. ഒരു സ്ത്രീയിൽ ജന്മസിദ്ധമാണ് മാതൃത്വം. ഇപ്പോൾ ഈ അമ്മ ഭാഗ്യവതിയാണ് എന്ന് സുധീർ ചിന്തിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. തിരക്കു പിടിച്ചോടുന്ന ആധുനിക ജീവിതത്തിൽ നമുക്ക് നഷ്ടമാകുന്ന മാതൃത്വവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മബന്ധങ്ങളും ചർച്ച ചെയ്യുകയാണ് ലളിതാംബിക അന്തർജനം ഈ കഥയിലൂടെ ചെയ്യുന്നത്.